Hi friends, in this video, we are going to talk about the exam in Google Cloud. We are going to talk about the exam schedule in the exam schedule. We are going to talk about the exam schedule in the exam schedule. We are going to talk about the exam reschedule. We are going to talk about the testing site. Exam is not scheduled for the exam. That is reschedule. 72 hours is not reschedule. If we are remote, site testing site le poi cheynadano nalladana ulla oru doubt naan kettadu vechittu korchoda better nammal avada testing center le poi exam attend cheynadana karanam ipo nammal ipo veetil irunna remote aayittu ana nammal select cheyidekkune nundengile onnamatha kaari nammal chalappam namukku company system aanu ulladun nundengile company system il exam nu munpu nammal oru software install cheyanam ipo chala company system il onnum അതല്ല അലൗഡ് ആയിരിക്കില്ല പേഴ്സണൽ സിസ്റ്റം ഉള്ളവർക്ക് കുഴപ്പമില്ല കമ്പനി സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനത്തെ പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട് പിന്നെ ഉള്ള മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് പേഴ്സണൽ സിസ്റ്റം ആണെങ്കിൽ നമുക്ക് നെറ്റ് ഉണ്ടായിരിക്കും ചിലപ്പം നമുക്ക് ഫുൾ ഡേ നല്ല നെറ്റ് ആയിരിക്കും ആ എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്തായിരിക്കും നെറ്റ് സ്റ്റെബിലിറ്റി ഇല്ലാതെ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നത് അപ്പം നെറ്റ് ഗുഡ് നെറ്റ് ബാൻഡ്വിഡ്ത്ത് അല്ലെന്നുണ്ടെങ്കിൽ എക്സാം ക്യാൻസൽ ആയി പോകാൻ ചാൻസ് ഉണ്ട് പിന്നെ അതുപോലെ നല്ല ക്യാമറ ആയിരിക്കണം ക്യാമറയുടെ ക്വാളിറ്റി നല്ല ക്ലിയർ ആയിരിക്കണം നമ്മൾ നല്ല രീതിയിൽ കാണാനൊക്കെ പറ്റണം പിന്നെ ഒരു നോയ്സ് ഉണ്ടാവാൻ പാടില്ല ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല അപ്പോൾ അടുത്ത് നിന്ന് നമ്മൾ വീട്ടിലാവുമ്പം എത്രയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാലും നമുക്കിങ്ങനെ കംപ്ലീറ്റ് നോയ്സ് ഇല്ലാതിരിക്കാനും പറ്റത്തില്ല എന്തെങ്കിലുമൊക്കെ ഒരു സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അവർ വിചാരിക്കും നമുക്ക് ആരെങ്കിലും ആൻസേഴ്സ് പറഞ്ഞു തരുന്നതെന്ന് വിചാരിച്ചിട്ട് എക്സാം ക്യാൻസലായി പോകാൻ ചാൻസ് ഉണ്ട് അതുപോലെ നമ്മൾ നമ്മുടെ റൂമിലോട്ട് ആരെങ്കിലും കയറി വരുവാണെങ്കിൽ നമ്മുടെ പേരൻസോ അല്ലെങ്കിൽ ബ്രദറോ സിസ്റ്ററോ അങ്ങനെ ആരെങ്കിലും കയറി വരുവാണെങ്കിലും അതും എക്സാം ക്യാൻസൽ ആവാൻ ചാൻസ് ഉണ്ട് കാരണം അവർ വിചാരിക്കും നമുക്ക് എക്സാമിന് ആൻസേഴ്സ് പറഞ്ഞു തരാൻ വേണ്ടി അവിടെ എന്തോ ഒരു മാൽ പ്രാക്ടീസ് നടക്കുന്നുണ്ടെന്നായിരിക്കും അവർ വിചാരിക്കുക അപ്പോഴൊക്കെ എക്സാം ക്യാൻസൽ ആവാൻ ചാൻസ് ഉണ്ട് പിന്നെ അതുപോലെ നമ്മളിപ്പം ഒത്തിരി ഐ മൂവ്മെൻറ്റ് നമ്മൾ സൈഡിലോട്ടൊക്കെ കുറേ വട്ടം നോക്കിക്കഴിഞ്ഞാൽ പോലും എക്സാം ക്യാൻസൽ ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ പറഞ്ഞു കേട്ടു ഐ മൂവ്മെൻറ്റ് കാരണം എക്സാം ക്യാൻസലായി പോയെന്ന് ശരിക്കും ആരും ഹെൽപ്പ് ചെയ്ത് അങ്ങനെ ഒന്നും നടന്നില്ല പക്ഷേ അവർക്ക് ഡൗട്ട് തോന്നിയിട്ട് എക്സാം ക്യാൻസലായി പോയെന്ന് കേട്ടിരുന്നു അങ്ങനെ അപ്പം ഈ ഒരു ഓക്കെ വീട്ടിലിരുന്നാണോ ടെസ്റ്റിംഗ് സെൻറ്ററിലാണോ പോയിരുന്ന് എക്സാം അറ്റൻഡ് ചെയ്യുന്നതെന്ന് വെച്ചിട്ട് ഞാൻ കേട്ടത് വെച്ചിട്ടും അറിഞ്ഞത് വെച്ചിട്ടും ബെറ്റർ നമ്മൾ ടെസ്റ്റിംഗ് സെൻറ്ററിൽ പോയിട്ട് അറ്റൻഡ് ചെയ്യുന്നത് തന്നെയാണ് കാരണം നമുക്ക് പിന്നെ നെറ്റിൻ്റെ ഇഷ്യൂ അല്ലെങ്കിൽ ക്യാമറയുടെ ഇഷ്യൂ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ അങ്ങനെ ഒരു വേറെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല നമുക്ക് ടെൻഷൻ ആവേണ്ട കാര്യമൊന്നും ഇല്ല നമുക്ക് ഏറ്റവും ബെറ്റർ നമ്മൾ അവിടെ സെൻറ്ററിൽ പോയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുന്നത് തന്നെയാണ് പിന്നെ നമുക്ക് ഇപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ സ്കെഡ്യൂൾ എക്സാമിന് സ്കെഡ്യൂൾ ചെയ്തു എന്നുണ്ടെങ്കിൽ പോലും നമുക്കത് റീസ്കെഡ്യൂൾ ചെയ്യാൻ പറ്റും നമുക്ക് ഡേറ്റ് ഇപ്പോൾ നമുക്കൊരു ഡേറ്റ് ആണ് റീസ്കെഡ്യൂൾ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ട് മതി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റീസ്കെഡ്യൂൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് റീസ്കെഡ്യൂൾ ചെയ്യാം അതല്ല നമുക്കിപ്പം നമ്മൾ വീട്ടിലിരുന്ന് റിമോട്ടായിട്ട് നമ്മൾ സ്കെഡ്യൂൾ ചെയ്തു നമുക്കത് വേണ്ട നമ്മൾ ടെസ്റ്റിംഗ് സെൻറ്ററിൽ പോയിട്ട് നമുക്ക് ചെയ്യണം അതല്ലെങ്കിൽ ടെസ്റ്റിംഗ് സെൻറ്ററിലാണ് ചെയ്തത് നമുക്ക് വീട്ടിലിരുന്ന് അങ്ങനെ നമുക്ക് റീസ്കെഡ്യൂൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ സ്കെഡ്യൂൾ ചെയ്ത് എക്സാം ക്യാൻസൽ ചെയ്തിട്ട് നമുക്കൊന്നും കൂടെ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ അതുപോലെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എക്സാമിന് രജിസ്റ്റർ ചെയ്യുമ്പം ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം വെരി ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഗവൺമെൻറ് ഒഫീഷ്യൽ കാർഡിലുള്ളതുപോലെ തന്നെ നമ്മൾ നെയിം കൊടുക്കണം എന്തെങ്കിലും നെയിമിന് ചേഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ ഇതൊക്കെയാണ് ഞാൻ എക്സാമിനെ പറ്റി അറിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ കമൻറ്റിൽ ഇടുക